ശ്രീ ഡീൻ കുര്യാക്കോസ്, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഏറ്റവും വലിയ ഇന്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വ്യവഹാരങ്ങളിൽ ഒന്നുമാണ് മുല്ലപ്പെരിയാർ വിഷയം. നമ്മൾ ഒരുപാട് തവണ അത് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ സവിശേഷമായി മുല്ലപ്പെരിയാറിലുള്ള പ്രശ്നം എന്താണ്? മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണ് എന്ന മട്ടിൽ വളരെ ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. താങ്കൾ ഡാം ഡീ കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് എന്താണ് ഉണ്ടായത്? അതായത്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു അത്യാഹിതം സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രാർത്ഥന. അപ്പോൾ മുല്ലപ്പെരിയാറാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക. നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ അണ്ടർമൈൻ ചെയ്യാൻ ശ്രമിച്ചാലും അതൊരു വലിയ ഭയാശങ്കയായി കേരളീയ സമൂഹത്തിന് മുൻപിൽ നിൽക്കും. 5 ജില്ലകളെ മുഴുവനായി ബാധിക്കുന്ന കേരളത്തെ ഏറ്റവും കൂടുതൽ, ഞാനതിൻ്റെ ഇതിലേക്കൊന്നും കടക്കുന്നില്ല, അതിൻ്റെ എത്രത്തോളം ഭയാനകമാണ് അത്തരം ഒരു സാഹചര്യം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമുക്ക് ഗവൺമെൻറ്റുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്, കേന്ദ്രമുണ്ട്, സുപ്രീം കോടതിയുണ്ട്, എല്ലാം ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം ആകുന്നില്ല എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ ചോദ്യത്തിന് മുൻപിൽ നമുക്ക് മറുപടിയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഗേറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഭവിക്കുന്നു. അപ്പം 130 വർഷത്തോളം പഴക്കമുള്ള ഒരു ഡാം, അത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് പണിത ഒരു ഡാം, അതിന് അപകടാവസ്ഥയുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള ആധികാരികമായ റിപ്പോർട്ടുകൾ പല മേഖലകളിൽ നിന്നും വരുമ്പോൾ, റൂർക്കി IITയുടെയും ഡൽഹി IITയുടെയും ഒക്കെ റിപ്പോർട്ട് വരുമ്പോൾ അത് സാധാരണ അഡ്രസ് ചെയ്യാൻ നമുക്ക് ബോധ്യമുള്ളതാണ്. സുപ്രീം കോടതിയിൽ പലവട്ടം വന്ന കേസാണ്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി മുമ്പിൽ കേരളവും തമിഴ്നാടും വാദിച്ചു. സെൻട്രൽ വാട്ടർ കമ്മീഷനും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡറായിരുന്നു. വിദഗ്ധ സമിതി ഉണ്ടായി. ആ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൻ്റെ ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയത്. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പൊസിഷൻ. അപ്പം നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ, അതിന് താങ്കൾക്കറിയാമല്ലോ, താങ്കളൊരു പാർലമെൻറ് അംഗമാണ്, നിയമപരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും അപകടാവസ്ഥ അല്ലെങ്കിൽ ഡാം ദുർബലമാണെന്ന് തോന്നലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ആവശ്യപ്പെടുക, വീണ്ടും സുപ്രീം കോടതിയുടെ മുൻപിൽ എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ കൊണ്ടോ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം സുപ്രീം കോടതിയെ സംബന്ധിച്ചൊരു സെറ്റിൽഡ് പൊസിഷൻ ഉണ്ട്. അതിനെ മാറ്റണമെങ്കിൽ നിയമപരമായി അല്ലാതെ വേറെ വഴിയുണ്ടോ? അല്ല, ഈ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച അതേ മാർഗത്തിലൂടെ തന്നെ പ്രശ്നപരിഹാരമാണ് MP എന്നുള്ള നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ പാർലമെൻറ്റിൽ ഈ വിഷയം വീണ്ടും ഉന്നയിക്കുമ്പോൾ, അത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഉന്നയിച്ച കാര്യം എന്താ? ഇപ്പം 2021 ഡാം സേഫ്റ്റി ആക്ട് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാനുള്ള സ്പേസ് ലഭിക്കുകയാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഇടപെടൽ നടത്താൻ കേന്ദ്ര സർക്കാരിന് കൃത്യമായ അധികാരം അതിലൂടെ കൈവന്നിരിക്കുകയാണ് 2022 April 8 സുപ്രീം കോടതി പുറത്തുവിട്ട ജഡ്ജ്മെൻറ്റിലൂടെ തന്നെ ആ കാര്യം വളരെ വ്യക്തതയാക്കി, കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത്, നാഷണൽ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് NDSA മുഴുവൻ പവറും അത് ഉപയോഗിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കാലക്രമേണ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും NDSA പാലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ 2024 NDSA ഫോർമേഷൻ പോലും കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് പാർലമെൻറ്റിൽ ഞാൻ അടിയന്തര പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ജലശക്തി മന്ത്രി ശ്രീ CR പാട്ടീലുമായി ഞങ്ങൾ കേരളത്തിലെ MPമാർ ചർച്ച നടത്തുകയുണ്ടായി. അപ്പോൾ NDSA ഫോർമേഷൻ, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, അതിലൂടെ ഈ തർക്കം, നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും ഇപ്പോൾ കോടതിയുടെ സെറ്റിൽഡ് പൊസിഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു കാര്യത്തെ കാണാൻ ഒക്കില്ലല്ലോ. 130 വർഷമായില്ലേ? അപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനമാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കേസിൻ്റെ ഒരു വസ്തുതകൾ നിരത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ആരുടെയും കയ്യിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറോ തുടർച്ചയായി മഴ പെയ്താൽ മേഘവിസ്ഫോടനം ഉണ്ടായാൽ, ക്ലൗഡ് ബേസ്ഡ് ആണ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ വയനാട്ടിലുണ്ടായത് അതാണ്, ഇതിനു മുമ്പ് പെട്ടിമുടിയിലുണ്ടായത് അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഒരു മാൻമെയ്ഡ് സ്ട്രക്ചർ, ഇത് മനുഷ്യനുണ്ടാക്കിയതാണല്ലോ, അല്ലാതെ പ്രകൃതിയുടെ ഒരു സംഭവമല്ല, ഇത് മനുഷ്യനുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോൾ പാർലമെൻറ്റ് കെട്ടിടം പോലും നമ്മൾ മാറ്റി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവരി മാൻമെയ്ഡ് സ്ട്രക്ചർ
ഹാസ് ദെയർ ഓൺ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പോലെ ഇത് ഈ കാര്യത്തിൽ ഒരു മനുഷ്യനിർമ്മിത വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ലൈഫ് സ്പാൻ നിർണ്ണയിക്കപ്പെടണം. അപ്പോൾ കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ വേണമെന്ന് സുപ്രീം കോടതി 2022 ഏപ്രിൽ മാസം 8-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു സമഗ്രമായ സേഫ്റ്റി ഇവാലുവേഷൻ 2022 ശേഷം നടന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മള് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിന്റെ ഉത്തരവാദിത്തമായി ഞാൻ കരുതിയാണ്. തീർച്ചയായും മഴക്കാലം വരുമ്പോ, അഞ്ചാറ് മഴ പെയ്യുമ്പോ